സാമ്പത്തികമായി സാമൂഹികമായി എല്ലാം മുന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം, അത് ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, കാരണം ആർ എസ് എസ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മന്ത്രിമാരിൽ ഒരു ഭൂരിഭാഗവും ആർ എസ് എസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഇന്ത്യ യഥാർത്ഥത്തിൽ അവർ ഭീകരവാദികളാണെങ്കിൽ ഈ 8 വർഷം കൊണ്ട് അത് കാണേണ്ടതല്ലേ? ഇന്ത്യ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 50% കൂടുതൽ മുസ്ലിങ്ങളുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ തിരഞ്ഞെടുപ്പിൽ കാര്യമായ പവറുള്ള അവർക്ക് റിസൾട്ടിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും എങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുമാണ് എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടത്.